ഹായ് ഗുഡ് ഈവനിങ് എവ്രിബഡി നമസ്കാരം ഹായ് ബിജു ഗുഡ് ഈവനിങ് ഇന്നത്തെ ലൈവിൽ വരുന്നതിൽ വളരെ സന്തോഷം ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ ഹായ് സന്തോഷ് നായർ ഗുഡ് ഈവനിങ് സ്വപ്ന ഹായ് സന്തോഷ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇടയ്ക്കൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ലൈവിൽ വരാൻ ഇറ്റ്സ് എ ഫൺ ടു ബി ഹിയർ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്നുകൂടി ഡയറക്റ്റായിട്ട് കണക്റ്റ് ആകാൻ ഹായ് സ്റ്റെവിൻ മഞ്ജു ഗുഡ് ഈവനിങ് എല്ലാവരും സേഫ് അല്ലേ ഐ ഗസ് എവ്രിബഡി ആർ അറ്റ് ഹോം ഗുഡ് ഈവനിങ് സന്തോഷ് ഹായ് ഭവിത ഹസീന ഗുഡ് ഈവനിങ് ഹസീന സുഖമല്ലേ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ സീരിയൽ കാണുന്നുണ്ടെന്ന് അറിയുന്നു വിചാരിക്കുന്നു നോമാൻ ഐ ആം ഗുഡ് നോമാൻ വെരി ഗുഡ് ഇന്ന് ഒറ്റയ്ക്ക് ലൈവ് ഇത് ഏഷ്യാനെറ്റിൻ്റെ ലൈവാണ് അപ്പോൾ നമ്മുടെ ടീമൊന്നും ഫ്രണ്ട്സ് ആരും ഇല്ല അവരൊക്കെ ഇന്ന് ഷൂട്ടിലാണ് എനിക്കിന്ന് ബ്രേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അടുത്ത് തന്നെ ലൈവിൽ വരുന്നതായിരിക്കും സോ വിത്ത് ദ ഹോൾ ടീം ഒരു ദിവസം എത്താം ഹായ് നാസി ഗുഡ് ഈവനിങ് ആശ ജോൺസൺ ഗുഡ് ഈവനിങ് അപ്പം നമ്മുടെ ഈ ഷൂട്ടിങ്ങൊക്കെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഫുൾ ഹാഫ് ആൻ അവർ ടെലികാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് മൺഡേ ടു സാറ്റർഡേ 8 മണിക്കാണ് ഇപ്പം എല്ലാവർക്കും കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ടൈമിംഗ് എന്ന് തോന്നുന്നു ഹായ് നാസീൽ ഗുഡ് ഈവനിങ് താങ്ക്സ് ആശ യു വാച്ചിങ് ഗുഡ് അനിത സജീവ് ഗുഡ് ഈവനിങ് താങ്ക് യു അമ്മു സീരിയൽ കാണുന്നതിൽ വളരെ സന്തോഷം വെരി ഹാപ്പി ഹായ് സ്വപ്ന ഗുഡ് ഈവനിങ് മേധ ഐ ആം വെരി ഗുഡ് മേധ സുഖമായിരിക്കുന്നു ഗോഡ്സ് ഗ്രേസ് എവറിഥിങ് ഈസ് ഫൈൻ ജിസൻ താങ്ക് യു സോ മച്ച് വെഡിങ് ആനിവേഴ്സറി ഫ്ലോപ്പായോ ഏയ് ഫ്ലോപ്പായിട്ടൊന്നുമില്ലായിരുന്നു നമ്മൾ സുമിത്രയുടെ വീട്ടിൽ തന്നെ പോയി ചെയ്തു ഞാനുണ്ടായിരുന്നല്ലോ അവിടെ വേദിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ വേദിക അപ്സെറ്റ് ആയിരിക്കും ഇപ്പം ഗുഡ് ഈവനിങ് മോഹൻ ഹായ് ദീപ വെരി ഹാപ്പി എല്ലാവരും ഇന്ന് എൻ്റെ ലൈവിൽ വന്നതിന് പ്രോബബ്ലി ക്യാൻ എന്തെങ്കിലും ചോദിക്കാം എന്നോടൊന്ന് ഹായ് ലോഹിത വിമൽ ഗുഡ് ഈവനിങ് നൈഫ് ഹായ് വിലൻ വിലനാണോ ഞാൻ ഓക്കെ ഹായ് ബിന്നി ബിന്നി സജിക്ക് ഒരു സ്പെഷ്യൽ ഹായ് മറീന ഷിബു ഹലോ നൈഫും പറയണത് ഞാൻ വില്ലനാണെന്നാണ് മണി സുഖമായിരിക്കുന്നു അരുൺ നാരായൺ നല്ല അഭിപ്രായമാണ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടുമാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആകുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം ഹായ് ദിവ്യ ലോഹിത ഗുഡ് ഈവനിങ് ദീപ സിംഗ് അഭിനയം സൂപ്പർ താങ്ക് യു സോ മച്ച് ദീപ ഗുഡ് ടു ഹിയർ അനു ഹായ് ഗുഡ് ഈവനിങ് അനു ആദർശ് ഗുഡ് ഈവനിങ് സുമിത്ര ചേച്ചിയുമായിട്ട് ഒന്നിക്കുമോ കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഹായ് ഇപ്പോൾ ഷൂട്ടിങ്ങിലാണോ ആശ ഇന്ന് എനിക്ക് ഷൂട്ടില്ല ഞങ്ങളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇന്ന് എനിക്ക് ബ്രേക്കാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും കാണാനായിട്ട് ലൈവിൽ വരാമെന്ന് വിചാരിച്ചത് വൈശാഖിന് ഇന്ന് ഹായ് തന്നില്ലേ എ സ്പെഷ്യൽ ഹായ് ടു വൈശാഖ് ഗുഡ് ഈവനിങ് വൈശാഖ് ഹർഷ താങ്ക് യു സോ മച്ച് ഹർഷ മീന നന്ദഗോപൻ എ സ്പെഷ്യൽ ഹായ് ടു യു
താങ്ക് യു സോ മച്ച് അബ്ദുൽ ഹക്കീം. താങ്ക് യു സോ മച്ച് അബ്ദുൽ. ഗുഡ് ഈവനിങ്. സീരിയൽ പോലെ അല്ല സാർ, പാവമാണ്. താങ്ക് യു. സീരിയലിൽ നമ്മൾ ജസ്റ്റ് ഒരു അഭിനയല്ല, അവർ പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ സൂപ്പർ സീരിയൽ കുടുംബവിളക്കും സാന്ത്വനവുമാണ്. യെസ്, താങ്ക് യു. നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും സൂപ്പർ ഹിറ്റ് തന്നെയല്ലേ. ദീപ സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടം. താങ്ക് യു സോ മച്ച് ദീപ. സുജിത, എൻ്റെ റിയൽ നെയിം കൃഷ്ണകുമാർ മേനൻ എന്നാണ്, അതാണ് കെ കെ മേനൻ ഷോർട്ടാക്കിയത്. ഞാൻ സുമിത്രയോട്, ഫാത്തിമ ഞാൻ പറഞ്ഞേക്കാം, സുമിത്രയോട് ഹായ് പറഞ്ഞേക്കാം. നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ഫാത്തിമ ഹായ് പറഞ്ഞു എന്ന് ഞാൻ പറയും. വിബേഷ് ഹായ്, താങ്ക് യു. ചിന്നു, ഗുഡ് ഈവനിങ്. സുമിത്ര ചേച്ചിയോട് വേണ്ടായിരുന്നു ഗിരീഷ്, അതൊക്കെയല്ല ഒരു സ്റ്റോറി. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടാവണ്ടേ, എന്നാലേ നിങ്ങൾക്ക് കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. ഹായ് രമണി. ബാബി ബിനേഷിൻ്റെ മോൾക്ക് ഹായ്. ഭായ് എന്നാണ് പേര്. ഹായ് ഭായ്, സുഖമല്ലേ മോളെ. ഹായ് രാജേഷ്. അനന്തു മോൻ ഹായ്. അനുവിനൊരു ഹായ് പറയണേ, ഞാൻ പറഞ്ഞേക്കാം. അനുവിനോടും ഹായ് പറഞ്ഞേക്കാം. നിമി, ഗുഡ് ഈവനിങ് നിമി. അനീഷ് ഹായ്. മുരളീധരൻ സർ, ഗുഡ് ഈവനിങ്. രാജേഷ്, യെസ്, സുഖമായിരിക്കുന്നു രാജേഷ്. നല്ല ഭാര്യയെ സംശയിക്കുന്നു. ഏയ്, നല്ല ഭാര്യ സംശയിച്ചിട്ടൊന്നുമില്ല. ജുബിൻ, ഇതിൽ നാണത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഞാൻ എൻ്റെ റോൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റോൾ വരുമ്പോൾ അപ്പോൾ ചെയ്യാം. അപ്പം അപ്രിഷ്യേറ്റ് ചെയ്യണം, ഇപ്പം അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ. ഹായ് അലക്സ്. അർജുൻ, ഓ ഇല്ല, വേദിക പറയണത് ഞാൻ വിശ്വസിക്കുന്നില്ല. മജീദ റഹീം, എൻ്റെ നാട് ബേസിക്കലി ഞാൻ എറണാകുളത്തു നിന്നാണ്, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വീട്. പക്ഷേ ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് ഊട്ടിയിലാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഊട്ടിയിലാണുള്ളത്, എൻ്റെ പേരൻസും വൈഫും പിള്ളേരും എല്ലാവരും. ഉമാർ, സുഖമായിരിക്കുന്നു ഉമാർ. താങ്ക് യു സോ മച്ച് ഉമാർ റഷീദ്. ഹായ് സന്തോഷ്. സീനു, സീനു നിഷാദിന് ഒരു സ്പെഷ്യൽ ഹായ്. അമ്മു അമ്പിളി, താങ്ക് യു സോ മച്ച് അമ്പു. അമ്മു, ഞാൻ എല്ലാവരോടും പറയാം. നിമി ജോസഫ്, ഇതുപോലൊരു ഭാര്യ ഉണ്ടാവുമോ? മേ ബി യെസ്. എല്ലാ ഭാര്യമാരും നല്ലവരാണെന്ന് തോന്നുന്നു സുമിത്രയെ പോലെ തന്നെ. ഹായ് മണി, ഗുഡ് ഈവനിങ്. രമ്യയ്ക്ക് ഒരു ഹായ്. രമ്യ രാജേന്ദ്രൻ. രമണി, ആർ മണി, ആർ മണിക്ക് ഞാൻ റിപ്ലൈ തന്നായിരുന്നല്ലോ. ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല, ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ്, ഷൂട്ടില്ല എനിക്ക്. മൃദുല, ഐ ആം വെരി ഗുഡ്. ഹൗ ഇസ് യു ടീം? ടീം വളരെ സൂപ്പറാണ്, നല്ലൊരു സൂപ്പർ ഫൺ ടീമാണ് ഞങ്ങളുടേത്. വി ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ഇൻ ദ സെറ്റ്സ്. ആനന്ദു മോഹൻ, സുഖമായിരിക്കുന്നു. വിശേഷങ്ങൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്നത് നമ്മുടെ സ്പെഷ്യൽ ഏഷ്യാനെറ്റ് ലൈവിലാണ്. ഹാപ്പി അബൌട്ട് ഇറ്റ്. ഹരി, കുടുംബവിളക്കാണ് സൂപ്പർ സീരിയൽ. താങ്ക് യു സോ മച്ച് ഹരി, ഡെയിലി കാണണം. യെസ് വിമൽ, എൻ്റെ വീട് അമ്മയുടെ വീട് വൈക്കമാണ്. ഞാൻ പഠിച്ചതൊക്കെ വൈക്കത്തായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഊട്ടിയിലേക്ക് ഷിഫ്റ്റ് ആയത്. സച്ചു ഹായ്. അനൂപ് ഹായ്. യെസ് ചേട്ടായി, ഞാനിവിടെ ഉണ്ട്. സിസിര, ഗുഡ് ഈവനിങ്. സിസിര. സന്ധ്യ കുഞ്ഞുമോൻ, ഗുഡ് ഈവനിങ്. രേഷ്മ, സുഖമായിരിക്കുന്നു രേഷ്മ. രേഷ്മയ്ക്ക് സുഖമല്ലേ. സന്തോഷ് വി എസ്, ആക്സെൻറ്റ് വളരെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഹായ് മിനി. എനിക്ക് ജീനു, ഓക്കെ, ഞാൻ മലയാള, ഓക്കെ, ഡി ക്യുവിൻ്റെ കൂടെ തമിഴ് മൂവിയിൽ ആക്ട് ചെയ്തിരുന്നു. യെസ്,
കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ ഡി ക്യുവിൻ്റെ കൂടെ കോമ്പിനേഷനിലായിരുന്നു ഗൗതം സാറിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ കോമ്പിനേഷൻ വിച്ച് വാസ് ഡ്രീം കം ട്രൂ ഫോർ മീ താങ്ക് യു മജിത ചാടി താടി ശരിക്കും ശരിയാക്കി തന്നല്ലോ ആ ആനന്ദു കറക്റ്റ് ആനന്ദ് ശരിയാക്കി തന്നായിരുന്നു വാട്ട്സ് യു നെയിം സാന്ത എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ദാറ്റ്സ് വാട്ട് ഇസ് കെ കെ അതേ വിമൽ എൻ്റെ വീട് വൈക്കമാണ് സജി സജിക്ക് ഒരു ഹായ് ഹായ് ഉണ്ണിമായ സുഖല്ലേ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു സൂപ്പർ സീരിയൽ താങ്ക് യു പിങ്കി ഞാൻ ഒരു സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം നമുക്ക് ഈ ഒരു ഒരു ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തേക്കൊക്കെ ഇറങ്ങുക അല്ലെങ്കിൽ സ്റ്റേ ഹോം ബി സേഫ് ഹായ് അലീന അനാവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കലും വെറുതെ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്നുള്ളൊരിതും എൻ്റെ പേര് സിക്സ് മണി എന്നാണ് ഓ ഓക്കെ ഓരോ എപ്പിസോഡും ത്രില്ലാണ് താങ്ക് യു സോ മച്ച് ആക്ടിങ് ഇസ് സൂപ്പർ താങ്ക് യു സോ മച്ച് ഓ പുഷ്പ മോഹൻ ഫ്രം ലണ്ടൻ എവറി ഡേ ഐ വാച്ച് യു സീരിയൽ താങ്ക് യു പുഷ്പ ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ഹോപ്പ് യു ഫൈൻഡ് ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം കുറച്ചും കൂടി ഒന്ന് ഒരു സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കാം സോ അതിനുവേണ്ടി വി ഹാവ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ വിദ്യയുടെ ഫാമിലിക്ക് ഒരു ഹായ് എല്ലാവർക്കും അന്വേഷണം അറിയിക്കണം വിദ്യ എൻ്റെ മോൻ സിനാൻ സിനാന് ഒരു സ്പെഷ്യൽ ഹായ് സിനാൻ മോനെ സുഖമല്ലേ ചേട്ടൻ സിനിമ തുടരണം താങ്ക് യു സോ മച്ച് ഏതായാലും ഈ സീരിയലിൻ്റെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ തുടങ്ങട്ടെ അപ്പോൾ ചെയ്യാം ശാന്ത ഐ സെഡ് എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് എൻ്റെ വീട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സെറ്റിൽ ഞങ്ങളെല്ലാവരും ഊട്ടിയിലാണ് ഊട്ടിയിൽ എൻ്റെ അച്ഛൻ അമ്മ വൈഫ് രണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ദൈവാനുഗ്രഹം സേഫ് ആയിരിക്കുന്നു എൻ്റെ മോൻ ഫെമിൻ ഫെമിന് ഗുഡ് ഈവനിങ് സുഖമല്ലേ മോനെ സൂപ്പർ സീരിയലിൽ ഓൾവേസ് വാച്ചിങ് ഐ എം ഫോളോയിങ് ദ സീരിയൽ തരകൻ സാർ ത്രൂ എഫ് പി ഓക്കെ തരകൻ സാർ ഹീ ഈസ് ഓൾവേസ് ആക്റ്റീവ് ഓൺ എഫ് പി പുള്ളിക്കാരൻ ഫുൾ ആക്റ്റീവ് ആണ് ഹായ് രമണി ദിസ് ടൈം ഐ കോട്ട് യു റൈറ്റ് രമണിയുടെ പേര് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ സീരിയൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ല ഐ തിങ്ക് ഇറ്റ്സ് എ ഫിക്ഷൻ കുറെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിതാർത്ഥ ചെയ്യുന്നത് തെറ്റാന്നെങ്ങാനും വരുന്നു അല്ലെങ്കിൽ വേദിക ചെയ്യുന്നത് തെറ്റാന്നെങ്ങാനും വരുമായിരിക്കാം സോ ഒരു ഹെവി മെസ്സേജ് ആയിട്ടും നോക്കണ്ട ഇറ്റ്സ് എ ഫിക്ഷൻ സീരിയലാണോ പടമാണോ കൂടുതൽ ഇഷ്ടം രണ്ടും രണ്ടിന് അതിൻ്റേതായ സെപ്പറേറ്റ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട് മൂവി ആകുമ്പം ഷോർട്ട് ഷെഡ്യൂളായിരിക്കും കുറേ മൂവീസ് ചെയ്യാം ദേവി ഹായ് ദേവി രമ്യയ്ക്കൊരു ഹായ് ചിന്നുക്കുട്ടി ഗുഡ് ഈവനിങ് എനിക്ക് കുടുംബവും സീരിയലും സാന്ത്വന സീരിയലും കാണാതെ ഉറക്കം വരില്ല താങ്ക് യു മജീദ വി ആർ വാച്ചിങ് ദ സീരിയൽ താങ്ക് യു ഹായ് അഭിരാം മനുഷ മനുഷയ്ക്ക് ഒരു ഹായ് അമ്പാടി കണ്ണൻ ഗുഡ് ഈവനിങ് ഇപ്പം ഏഷ്യാനെറ്റ് സീരിയൽ തുടങ്ങിയിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കൂടുതലും പേര് വരാൻ പറ്റഞ്ഞത് ചേട്ടാ തിരു ഓരോ ഹായ് ചോദിച്ചിരുന്നു മറന്നു മിസ്സായിപ്പോട്ടോ ആ തിരുവാർപ്പുകാർക്ക് ഒരു ഹായ് എല്ലാവർക്കും ഒരു ഹായ് ഫുഡ് കഴിച്ചിട്ടില്ല രമണി കുറേ കൂടി സമയം കഴിയും ലൈവൊക്കെ കഴിയട്ടെ എന്നിട്ടേ കഴിക്കുള്ളൂ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സീരിയലാണ് താങ്ക് യു ലക്ഷ്മി അമ്മയോട് എൻ്റെ അന്വേഷണം അറിയിക്കണം സ്ഥിരം കാണണം താങ്ക് യു രാഷി ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു
വാച്ചിങ് വിത്ത് കുടുംബങ്ങളൊക്കെ. സൂപ്പറാണ് കുടുംബങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ് ക്യാരക്ടർ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. അപ്രീഷിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഞാൻ പറയാം, രമണി സീരിയലിലെ എല്ലാവരോടും ഞാൻ ഹായ് പറയാം. സിദ്ധു സാർ വിജയ് ഫാൻ ആണോ? ഒഫ്കോഴ്സ് യെസ്. വിജയിനെ ഇഷ്ടമല്ലാത്തവർ ആരുമില്ലല്ലോ. വിജയ് എനിക്ക് എല്ലാ ആക്ടേഴ്സിനും ഇഷ്ടം തന്നെയാണ്. വിജയ് സ്പെഷ്യൽ ഫോർ ഷുവർ. വേദിക ചേച്ചി എവിടെ? വേദിക ചേച്ചി വീട്ടിലായിരിക്കും തോന്നുന്നു. യുവർ ചൈൽഡ് നെയിം? എൻ്റെ മൂത്ത കുട്ടി മോൻ്റെ പേര് അക്ഷർ എന്നാണ്. രണ്ടാമത്തെ മോൻ്റെ പേര് ഹൃദയ്. ഹായ് മനീഷ, ഗുഡ് ഈവനിങ്. അമ്പാടി, എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ദാറ്റ് ഈസ് ഷോർട്ട് ഇൻ ടു കെ കെ. പിങ്കി മാത്യൂസ്, മൂവിയിൽ മെയിൻ റോൾ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ കുടുംബവിളക്കിൽ നിന്ന് പിന്മാറുമോ? ഇല്ല, ഇപ്പം ഞാൻ കുടുംബവിളക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പം എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന പ്രോജക്റ്റ് കുടുംബവിളക്കാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഇപ്പോൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മോൻ്റെ പേര് അക്ഷർ, രണ്ടാമത്തവൻ്റെ പേര് ഹൃദയ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്, കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ നവീൻ മോനൊരു ഹായ്. ചെറിയ റോളൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കൊക്കെ കാണുമ്പം അതിലേക്ക് അറിയാം. അമ്പാടി, ആ എൻ്റെ ഒറിജിനൽ പേരാണ് കൃഷ്ണകുമാർ. പ്ലീസ് കൺവേ റിഗാർഡ്സ് ടു അതർ ആക്ടേഴ്സ്. ഐ ഷാൽ ഡു ദാറ്റ്. പുഷ്പ, ഐ വിൽ ബി മീറ്റിംഗ് ദം വെരി സൂൺ. ഷാൽ കൺവേ യു മെസ്സേജ്. ലണ്ടൻ എന്നൊക്കെ ഒരാൾ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഫീൽ സോ ഗുഡ്. താങ്ക് യു ഹസീന, സുഖമായിരിക്കുന്നു. എന്ത് ജാടയാ യദുകൃഷ്ണൻ? ഓക്കെ, എനിക്ക് ജാടയുണ്ടെന്ന് പറയണു യദുകൃഷ്ണൻ. ഐ എം സോറി ഇഫ് ഐ ഹാവ് ഇറ്റ്. ജാടയായിട്ട് ഞാൻ എന്തെങ്കിലും യദുവിൻ്റെ എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ സ്ക്രോള് പോകുന്നതിൽ മിസ്സാവുന്നുണ്ടായിരിക്കും. വേണമെന്ന് വെച്ചിട്ട് ഞാൻ ആരുടെയും മെസ്സേജ് മിസ് ചെയ്യാറില്ല. ഷൈജ, ഞാൻ ഊട്ടിയിൽ, ഐ എം ഫ്രം ഊട്ടി ടൗൺ. ഊട്ടിയിലൊക്കെ വന്നിട്ടുണ്ടോ? അമ്പാടി, താങ്ക് യു. ദീപയുടെ മോൻ ലുല്ലുവിന് ഒരു സ്പെഷ്യൽ ഹായ്. അഭിറാം, ലൊക്കേഷൻ വിശേഷങ്ങൾ ഫണ്ണായിട്ട് പോകുന്നു. ചില സമയത്ത് ഫുൾ പ്രഷറായിരിക്കും, കുറേ വർക്കുണ്ടാവും. സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ റീൽസൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഓരോരുത്തരുടെയും, ആതിരയുടെയും അമൃതയുടെയും നൂവിൻ്റെയും ആനന്ദിൻ്റെ പേജിൽ നിന്നൊക്കെ ഓരോ ലൈവും വരാം, റീൽസും വരാറുണ്ട്. ഞാൻ തനിച്ച് ചെയ്യാറില്ല, അവരുടെ കൂടെ തന്നെ ജസ്റ്റ് അങ്ങോട്ട് കയറി ചെയ്യും, അത്രയേ ഉള്ളൂ. താങ്ക് യു രമ്യ. അച്ചാച്ചനോട് അന്വേഷണം പറയാം. ഞാൻ പറയാം തന്നെ, തീർച്ചയായിട്ടും ഞാൻ അച്ചാച്ചനോട് അന്വേഷണം അറിയിച്ചേക്കാം. സീരിയൽ കണ്ടിട്ട് സൂര്യ സുമേഷ്, സീരിയൽ കണ്ടിട്ട് ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലൈവിൽ തന്നെ വന്ന് ചീത്ത പറയുന്നവരുണ്ട്, നേരിട്ട് കാണുമ്പോഴും പറയും. അത് ഞാൻ എൻ്റെ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനായിട്ട് എടുക്കുന്നു. സോ ഞാനത് എൻ്റെ മൈൻഡിലേക്ക് എടുക്കാറില്ല. യു അപ്രിസിയേഷൻ, ഐ ടേക്ക് ഇറ്റ്. വഴക്ക് പറയണതും ഇറ്റ്സ് ആൻ അപ്രിസിയേഷൻ ഇൻ എ വേ. ലീന ഹരീഷ്, താങ്ക് യു. ഹായ് ലിജു, സുഖമായിരിക്കുന്നു ലിജു ദേവരാജ്. മിനി, താങ്ക് യു മിനി. പുഷ്പ ഉണ്ണി, ഹായ്. ഐ ആസ്ക് യു ലോട്ട് മച്ച് ബൈ ചാൻസ്. യദു എന്നോട് യദു ചാൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. കാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നതായിരിക്കില്ല. ഞാനിതിൽ ജസ്റ്റ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. യദു അത് പ്രോപ്പർ ചാനലിൽ പ്രോപ്പറായിട്ടുള്ളതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയലല്ല കുടുംബവിളക്ക്. യദുവിനൊരു ചാൻസ് കിട്ടാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ജാടാന്ന് പറഞ്ഞതെങ്കിൽ ഐ അക്സെപ്റ്റ് ഇറ്റ്. സോ ഞാൻ ഈ ഒരു ഇതിൽ എല്ലാവർക്കും പറയുന്നത് വെച്ചാൽ, കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്കൊരു ചാൻസ് തരണം, എനിക്കും സീരിയലിൽ വരണം എന്ന് പറഞ്ഞിട്ട്.
നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, ഞാൻ നമ്മൾ ആർട്ടിസ്റ്റ് അല്ല സീരിയലിലെ കാസ്റ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഏത് സമയത്ത് ഏതൊരു ക്യാരക്ടറാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് ക്യാരക്ടർ വന്നതിന് ശേഷമായിരിക്കും ആ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് അറിയുന്നത്. സോ അതുകൊണ്ട് നിങ്ങളാരും നമ്മളോട് ആർട്ടിസ്റ്റിനോട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടും കാര്യമില്ല. എന്തെങ്കിലും ഓഫർ വരുവാണെങ്കിൽ അറിയിക്കുന്നതായിരിക്കും, പക്ഷെ അത് വളരെ ലിമിറ്റഡ് ചാൻസസ് ആയിരിക്കും. ഞാൻ പറയാം രമ്യ, ഐ ക്യാൻ ഐ വിൽ ഇൻഫോം എവരിബഡി. സീരിയലുള്ളവരെ അന്വേഷിച്ചു എന്ന് പറയാം. അച്ചാച്ചൻ ബെസ്റ്റ്. മീന ഞാൻ പറയാം, സാറിനോട് പറയാം. താങ്ക് യു ദീപ. ദീപ പറയുന്നു എനിക്ക് ജാഡ ഇല്ല എന്ന്. സോ കൈൻഡ് ഓഫ് യു. അങ്ങനെയും പറയുന്നവരുണ്ട്. അംബിക വി വാര്യർ, യു ആർ ഫ്രം ഗൂഡല്ലൂർ. ഓ ഓക്കെ, ഞങ്ങളുടെ ഏരിയ ആണ്, ഊട്ടിയുടെ അടുത്തേക്കാണ്. സൂപ്പർ അഭിനയൻ, താങ്ക് യു സോ മച്ച്. ഖദീജ ശാന്ത, ബർത്ത്ഡേ പാർട്ടി വെയർ വിൽ സെലിബ്രേറ്റ്? ആരാ ബർത്ത്ഡേ പാർട്ടി? മനസ്സിലായില്ല. ആനിവേഴ്സറി ആണോ ഉദ്ദേശിച്ചത്? ആനിവേഴ്സറി എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ഇന്നത്തെ നാളത്തേക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ലക്ഷ്മിയുടെ മോൾ ഗോഗുവിന് ഒരു ഹായ്. ഷൈജ ഫ്രം അറവൻകാട്. ഓക്കെ, ഇന്നലെ ഉയരെ സിനിമയിൽ കണ്ടിരുന്നു ഷദിജ. ഓ താങ്ക് യു സോ മച്ച്. ഉയരെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ്. അതിലൊരു ചെറിയൊരു റോള് ചെയ്യാൻ കിട്ടിയതിൽ വെരി ഹാപ്പി. ബീന ഹായ്. നെക്സ്റ്റ് ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നോക്കാം, വിളിക്കുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാമല്ല. നമ്മൾ എന്തിനാ പറഞ്ഞിട്ട്. ഞാൻ ഗൂഡല്ലൂരാണ് അംബിക. ഹായ് അംബിക, എല്ലാവരും നന്നായി അഭിനയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് പുഷ്പ. ഷീബ സജീവൻ ഒരു ഹായ്. സൗമ്യ ഗുഡ് ഈവനിങ് ഹായ്. ചിന്നു ഇല്ല, ഞാനിപ്പോൾ ഊട്ടിയില്ല, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. ഗോഗുവിന് ഞാനൊരു ഹായ് പറഞ്ഞു. ലക്ഷ്മി ഗോഗുവിന് വൺ മോർ ഹായ് സ്പെഷ്യൽ. കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല, എനിക്ക് എവിടെ ഫാമിലിക്കും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് വിദ്യ. ജ്യോതി മഹേഷിൻ്റെ അമ്മയ്ക്ക് ഒരു ഹായ്. അമ്മയുടെ നെയിം കോമള. അമ്മയെ നമസ്കാരം. സീരിയൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ഥിരവും കാണണം, സപ്പോർട്ട് ചെയ്യണം. അഞ്ജു സുഖമായിരിക്കുന്നു. ഷൈൻ സുമിത്രയിലേക്ക് തിരിച്ചു വരൂ. ഓക്കെ ഷൈൻ, നോക്കാം. സ്ക്രിപ്റ്റ് എങ്ങനെയാ മൂവ് ആവുന്നതെന്ന് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. അമ്മയ്ക്കൊരു ഹായ് കൊടുക്കണേ സിദ്ധുവേട്ട. അമ്മയുടെ പേര് മണി. അമ്പാടിയുടെ അമ്മ മണിക്ക് ഒരു ഹായ്. അമ്മയെ നമസ്കാരം. അമ്മ സീരിയൽ ദിവസം കാണുന്നുണ്ടെന്നതിൽ സന്തോഷം. ഷീബ സുഖമായിരിക്കുന്നു. ഷീബ സജീവന് ഒരു ഹായ്. സുമിത്ര ചേച്ചി വീട്ടിലാണ്. സുമിത്ര ചേച്ചി ഷൂട്ടില്ലാന്ന് തോന്നുന്നു. മുഹമ്മദ് ഉനൈസ് ഊട്ടിയിൽ ഇപ്പം വരാറില്ല. ഇപ്പം ഈ ട്രാവലിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ട്രിവാൻഡ്രം തന്നെ സ്റ്റേ ചെയ്യുന്നു. ഷാജി കുമാർ, താങ്ക് യു സോ മച്ച് ഷാജി. ലക്ഷ്മിയുടെ അമ്മയ്ക്കും ഒരു ഹായ്. അമ്മേ നമസ്കാരം. അക്ഷയ്, താങ്ക് യു സോ മച്ച്. കുടുംബങ്ങൾക്ക് സ്ഥിരം കാണണം. ഇപ്പം മൺഡേ ടു സാറ്റർഡേ 8 മണിക്കാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി പണിയൊക്കെ സെറ്റിൽ ചെയ്തിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. റക്ഷി ചോദിക്കുന്നു ഫോൺ ഏതാന്ന്. എൻ്റെ ഫോൺ 6 ഐഫോൺ എ സി, മറന്നുപോയി. നിങ്ങളെപ്പോലെ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ സൂര്യ? നോക്കാം, ഏഷ്യാനെറ്റ് വിളിക്കുമല്ലോ എന്നറിയാം, വിളിച്ചാൽ നോക്കാം. സിനിമ ഓർ സീരിയൽ ഏതാണ് കംഫർട്ടബിൾ, ഏതാണ് ഇഷ്ടം? രണ്ടും കംഫർട്ടബിളാണ്, രണ്ടും ഇഷ്ടമാണ്. ഞാൻ സീരിയലും
രണ്ട് മൂന്ന് സീരിയലും ചെയ്തിട്ടുണ്ട്, മൂവീസും ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് ഞാൻ അഡപ്റ്റബിൾ ആണ് ആ ഒരു സിറ്റുവേഷന്. അഞ്ജുവിന് ഒരു ഹായ്. ശാന്ത ഹരി, കുടുംബങ്ങൾക്ക് സീരിയൽ വെഡിങ് ആനിവേഴ്സറി. ആ വെഡിങ് ആനിവേഴ്സറി നടക്കുന്നു. ഗോപിക ഹായ്. ജ്യോതിഷിൻ്റെ അമ്മയ്ക്ക് കോമള അമ്മ നമസ്കാരം. അമ്മ ദിവസവും സീരിയൽ കാണണം. പങ്കജ, സീരിയൽ കാണും പോലെ തന്നെ, സെയിം, ഒരു ചേഞ്ചും ഇല്ല. കളറിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ജുനാര ഷഫീഖ് പറയുന്നു സിദ്ധുവിൻ്റെ ഷർട്ട്സ് അടിപൊളിയാണെന്ന്. താങ്ക് യു. അബുവിന് ഒരു ഹായ്. അനിത ഹായ്. എസ്, സുഖായിരിക്കുന്നു ഷീബ. അജുവിന് ഒരു ഹായ്. ടി വി എം എവിടെയാണ്? ട്രിവാൻഡ്രത്ത് ഞാൻ കവടിയാറിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. രമണി ഇല്ല, ഇനിയും കഴിച്ചിട്ടില്ല. ദീപു, എൻ്റെ ശരിക്കും ജോബ്, ഞാൻ നേരത്തെ ബാങ്കിങ്ങിലായിരുന്നു, അതൊക്കെ റിസൈൻ ചെയ്തു. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ജോബ്, വേറെ പരിപാടിയൊന്നുമില്ല. ഹായ് ഗോകുൾ. അർജുൻ, ആളുകൾ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഓ, കുറേ പറഞ്ഞിട്ടുണ്ട്. ശാന്ത ഹരി ഹെയർ ഡൈ ചെയ്യണം എന്ന്. ഹെയർ ഡൈ ചെയ്താൽ ബോറായിരിക്കില്ലേ? നോക്കാം, അതുപോലെ ഏതെങ്കിലും ഒരു റോള് കിട്ടുവാണെങ്കിൽ അപ്പം ചെയ്യാം. പുഷ്പ മോഹൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. ഓക്കെ, ഹായ് പുഷ്പ. നിവേദ, താങ്ക് യു സോ മച്ച്. വിദ്യ, താങ്ക് യു. അബു, താങ്ക് യു. രമണിയുടെ മകൾക്ക് ഒരു ഹായ്. ധന്യ, കോഴിക്കോട് വന്നിട്ടുണ്ടോ? ഇല്ല, കോഴിക്കോട് വരാനൊരു ചാൻസ് ഇനിയും കിട്ടിയിട്ടില്ല. സാൻഡ്ര മറിയ, താങ്ക് യു സോ മച്ച് സാൻഡ്ര, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ജിജു ഹായ്. സുനി ഹലോ. സുദർശ്, ഐ എം ഫൈൻ സുദർശ്. സാറിൻ്റെ ഫാമിലി എല്ലാവരും ഈ സീരിയൽ മുടങ്ങാതെ കാണുന്നു. ആക്ടിങ് വളരെ ഇഷ്ടമാണ്. താങ്ക് യു സന്തോഷ് വി എസ്. വീട്ടിലെ എല്ലാവർക്കും അന്വേഷണം അറിയിക്കണം. സുധ, താങ്ക് യു സോ മച്ച് സുധ. അതെ അക്ഷയ്, ഇപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. 8 o'clock ഇസ് ദ റൈറ്റ് ടൈം. എല്ലാവരും സ്ഥിരം കാണണം. താങ്ക് യു ശാലിനി. ജ്യോതി മഹേഷിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. സോ ജ്യോതിയുടെ അനിയന് 1000 ജന്മദിനാശംസകൾ. സ്റ്റേ ബ്ലെസ്ഡ്, ബി ഹാപ്പി. സുനി മനോജ്, ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഷൂട്ടിംഗ് ഇസ് ഫൺ. വിദ്യ, ഇന്ന് എനിക്ക് ഷൂട്ടില്ല, ഇന്ന് വേറെ സീൻസ് പോയിക്കൊണ്ടിരിക്കുന്നു. ചിന്നു, ഞാൻ പറഞ്ഞേക്കാം, സുമിത്രയോട് അന്വേഷണം അറിയിച്ചേക്കാം. അമൽ സജിത്തിന് ഒരു ഹായ്. എനിക്കും വേണം ഒരു ഹായ്. ദീപ ഷജു, എൻ്റെ വീട് വൈക്കമാണ്. ഓ, അതെയോ? ഓക്കെ ദീപ. എൻ്റെ വീട് മടിയത്ര സ്കൂളിനടുത്താണ്, അറിയാൻ തോന്നുന്ന ഏരിയ. ജിഷ്ണു എം പിള്ളെ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ വന്നിരുന്നുണ്ട്, കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഞാനൊരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. നൂബിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ജ്യോതി മാലു, താങ്ക് യു ജ്യോതി, യു അപ്രിസിയേഷൻ മീൻസ് എ ലോട്ട്. സുധ, താങ്ക് യു സോ മച്ച്. വിപിൻ, സുമിത്ര ചേച്ചി ലൈൻ വരണം, ഞാനൊരു ദിവസം വരാം, സുമിത്രയായിട്ടൊരു ലൈവിൽ വരാം. ധന്യ. നിങ്ങൾ കുടുംബങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു വിദ്യ. ജ്യോതി മാളൂനൊരു ഹായ്. ജ്യോതി രതീഷ് ഹലോ. ഷീബയുടെ മകൾക്ക് ഒരു ഹായ്. മോളുടെ പേര് സിയ എന്നാണ്. സിയ കുട്ടിക്ക് ഒരു ഹായ്. സാരംഗ്, സുഖമല്ലേ? സീരിയലിലെ കാസ്റ്റിംഗ് കോൾ ഉണ്ടോ? എനിക്കറിയില്ല ആര്യ, പുതിയ ക്യാരക്ടേഴ്സ് വല്ലതും വരുന്ന സമയത്തേ ഇരിക്കുള്ളൂ. ഇനിയിപ്പോൾ പുതിയ ഹെവി ക്യാരക്ടേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേ ബി എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം.
വേദിയെ തിരക്കിയതായി പറയാം. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണോ? അവൻ്റെ നെയിം ജിതു കൃഷ്ണൻ. ജിതു കൃഷ്ണന് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. സുമിത്ര ചേച്ചിയോട് ലൈവിൽ വരാൻ പറയാം. സുമിത്ര ചേച്ചിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചുകൂടെ? അബു സന ഒരു ഹായ്. സോ എല്ലാവർക്കും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ സൈഡിൽ നിന്നെല്ലാം സേഫ് അല്ലേ? ജ്യോതിമോളു, ഇവിടെ കൊറോണയുടെ ഇത് കുറച്ച് കൺട്രോളിലാണെന്ന് തോന്നുന്നു ഇപ്പം. വി ആർ ഓൾ സേഫ്. കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചാണ് ഇപ്പം ഞങ്ങൾ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വി ആർ ഓൾ സേഫ്. സാനിയോ ഹായ്. മനീഷ് ഗുഡ് ഈവനിങ്. സദീപ് ട്രിവാൻഡ്രം ലൊക്കേഷൻ ഓരോ സ്ഥലത്ത് മാറി മാറിയിടും. നേരിട്ട് കാണാം ഞാനിവിടെ ട്രിവാൻഡ്രത്ത്. എല്ലായിടത്തും ഇപ്പം ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാത്തതാണ്. അല്ലെങ്കിൽ എല്ലായിടത്തും വി ഡു കം. താങ്ക് യു രാഷി. ദീപ താങ്ക് യു സോ മച്ച്. ഹായ് സാരംഗ് ഗുഡ് ഈവനിങ്. സീരിയൽ ലൊക്കേഷൻ അതാ പറഞ്ഞില്ല, ഓരോ ലൊക്കേഷനും ഓരോ സ്ഥലത്ത് മാറി മാറി വരും. മിക്കവാറും ഉള്ളൂരായിരിക്കും. രമ്യയുടെ മോൾക്ക് അഞ്ജനയ്ക്ക് ഒരു ഹായ്. ഏയ് സാരംഗ് സുഖമല്ലേ മോനെ? ശ്രീരാംഗ്, ഓക്കെ ശ്രീരാംഗ്, സോറി മൈ മിസ്റ്റേക്ക്. നമ്മുടെ നീരവാണ് ഓൺലൈനിലുണ്ട്. നീരവൻ്റെ മൂവി കണ്ടു ഞാൻ, കോൾഡ് കേസ്. നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഫോർ യു ബിബിൻ. സുമിത്രയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ഓക്കെ സഞ്ജീവ്, എല്ലാ നന്മകളും. താങ്ക് യു സോ മച്ച്. പ്രതീഷ് ഹായ്. അനിൽകുമാർ ഹായ്. അപ്പൂസ് ഹലോ. താങ്ക് യു അബു. ദിവസവും കാണണം, സ്ഥിരമായിട്ടും കാണണം. ഇപ്പോൾ 8 മണിക്കാണ്, അപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും തോന്നുന്നു ടൈമിംഗ്. വിപിൻ, സുമിത്രയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം. ശിവ, ശിവദാസൻ ഹായ്. എനിക്കറിയാം ജ്യോതി, നെയ്യാറ്റിൻകാരെ അറിയാം. ഞങ്ങൾ ആ ഏരിയയിൽ ഷൂട്ടിന് വന്നിട്ടുണ്ട്. ഹായ് സാരംഗ്. ഗിരിജ സുഭാഷ് ഹായ്. താങ്ക് യു ആര്യ. ആര്യയുടെ എല്ലാ ഫാമിലിയിലെ എല്ലാവർക്കും സീരിയൽ ഇഷ്ടമാണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ജിഷ്ണു, ഇപ്പം ഞാനങ്ങനെ പുറത്തേക്ക് വരാറില്ല, കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട്. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് സെറ്റിലാകട്ടെ, എന്നിട്ട് ഒരു ദിവസം പ്രോബ്ലി വിൽ മീറ്റ് ഔട്ട്. ജ്യോതി നെയ്യാറ്റിങ്കർ അറിയാം. താങ്ക് യു സോ മച്ച്. ധന്യ, ഞാൻ ടീച്ചറാണ്. ആകെ കാണുന്ന ഒരു സീരിയൽ കുടുംബവിളക്കാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ 8 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, റെസ്പെക്ട് യു മാം. നമ്മുടെ ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷം ഹോട്ട്സ്റ്റാറിലാണെങ്കിലും കാണാം. സോ ക്ലാസ് എടുക്കുന്നത് മിസ് ചെയ്യരുത്. പ്ലീസ് ഡു കണ്ടിന്യൂ ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ 8 മണിയുടെ ക്ലാസ് ഇത്തിരി മാറ്റി വയ്ക്കുക പറ്റുമെങ്കിൽ. നീരവ് മോനെ കാണാംടാ, വിൽ മീറ്റ് അപ്പ് സൂൺ. നീ ലൊക്കേഷനിലേക്ക് പോയ ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ. അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ അന്വേഷണം അറിയിക്കുക. നരേഷ് കേൾക്കുന്നില്ല. ഐ ആം നോട്ട് ഓഡിയബിൾ. താങ്ക് യു ദീപ, സോ കൈൻഡ് ഓഫ് യു. നരേഷ് പറയുന്നു കേൾക്കുന്നില്ല എന്ന്. ഐ ഡോ നോ ഇഫ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു.
സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ പൊളി, താങ്ക് യു. വിദ്യ, ഐ വിൽ ചെക്ക് ദാറ്റ്. ശ്രീദേവി, ഹായ്. സന്ദീപ് നായർ, ലോക്ക്ഡൗൺ ടൈം എങ്ങനെയുണ്ടായിരുന്നു? ലോക്ക്ഡൗൺ സമയത്ത് ഈ പ്രാവശ്യം ഞാൻ എങ്ങോട്ടും ട്രാവൽ ചെയ്തില്ല. ട്രിവാൻഡ്രത്ത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്തു. ഈസി കുക്കബിൾ ഹെൽത്തി ഫുഡ്സ്, അങ്ങനെ കുറേ ടൈം പാസ്സായി. കുറേ മൂവീസ് കണ്ടു. ഹായ് ബാബു, ഗുഡ് നൈറ്റ് ബാബു. ലൈവ് വിട്ട് പോവാല്ലേ? ആയിക്കോട്ടെ. ഹായ് നളിനി, സുഖമായിരിക്കുന്നു. ട്രിവാൻഡ്രം ലൊക്കേഷൻ ഉള്ളൂരാണ്. ഞാനും ഏട്ടനും കുടുംബങ്ങളൊക്കെ സ്ഥിരം കാണാറുണ്ട്. താങ്ക് യു പങ്കജ. സാനിയോ, യു ആർ അഡോറബിൾ. താങ്ക് യു സോ മച്ച്. കുറച്ച് നെഗറ്റീവ് ആണെങ്കിലും ചേട്ടൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓൾസോ ടേക്ക് ആൻഡ് ടേക്ക് സേഫ്. താങ്ക് യു ജിഷ്ണു. ഓഡിയബിൾ ആണോ? താങ്ക് യു സൈനോ. സൈനോ, സുമിത്ര ചേച്ചിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചുകൂടെ? വെരി സൂൺ നോക്കാം. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ലീന, സുഖമായിരിക്കുന്നു ലീന. താങ്ക് യു സോ മച്ച്. ഹായ് ഐശ്വര്യ. ഹായ് മുഹമ്മദ്. സൂപ്പർ നെയിംസ് ഓഫ് സുമിത്ര ആൻഡ് സിദ്ധാർത്ഥ്. താങ്ക് യു ചിന്നുകുട്ടി. വിപിൻ, ഷുവറായിട്ടും ചെയ്യാം. താങ്ക് യു നളിനി. ഒരുമിച്ച് ജീവിക്കാം. മീന, ഇനി എന്നാ ഷൂട്ടിംഗ് ഉള്ളത് എന്നറിയില്ല. മേ ബി നെക്സ്റ്റ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോണ്ടാവും. സുമിത്രയുമായിട്ട് ഒരു ദിവസം ലൈവിൽ വരാം. സുമിത്രയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. എല്ലാവർക്കും അതാണ് ആവശ്യമല്ലേ? സുമിത്രയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. സിദ്ധുവേട്ട, ഹൗ ആർ യു? ഐ ആം ഗുഡ്. സ്ക്രിപ്റ്റ് റൈറ്ററെ ലൈവിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ പറയാം. ഞാൻ അനിലേട്ടനോട് പറയാം, ഒരു ദിവസം പുള്ളിക്കാരനോട് ലൈവിൽ വരാം. നിങ്ങൾ എന്തൊക്കെ, സിദ്ധാർത്ഥ് എന്ത് ചെയ്യണം, വേദിക എന്ത് ചെയ്യണം, സുമിത്ര എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറഞ്ഞാൽ മതി. വേദികയെ ഒഴിവാക്കിക്കൂടെ, പാവമല്ലേടോ വേദിക. ഐശ്വര്യ, സുഖമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആ, എല്ലാവരും സുഖമായിരിക്കുന്നു. സിദ്ധുവേട്ട, വേദിക ഉപേക്ഷിക്കണം. സിദ്ധുവേട്ട, സുമിത്ര വിളിക്കുന്നു. അടുത്ത സിനിമയുടെ ടൈറ്റിലാക്കാത്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതാണ്. സിദ്ധുവേട്ട, സുമിത്ര വിളിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് വൺ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നേരമായും തോന്നുന്നു. പ്ലീസ് വാച്ച് അനുപമ. ഓക്കെ, ഐ വിൽ പാസ് ദിസ് മെസ്സേജ്. ഹായ് പ്രിയ, ഗുഡ് ഈവനിങ്. ഹരിദാസ്, ഗുഡ് ഈവനിങ്. സുജാത, ഹരീഷ്, ഹായ്. പ്രിയേഷ്, ഹായ്. ഹായ് സാറിൻ്റെ ലൊക്കേഷനിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. സാർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എവ്രി ബഡി ആർ സോ ക്ലോസ്. നൂബിൻ, ആതിര, അമൃത, അനന്ത്, എവ്രി വൺ ആർ ഗുഡ്. രേഷ്മ, എൻറ്റയർ ടീം, ദ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം, ഞങ്ങളവിടെ ഭയങ്കര ഫണ്ണാണ്. കാരണം ഞങ്ങൾ ഒരു ദിവസം കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്ന ലൊക്കേഷനിലാണ്. So, best friend, I am not taking a single name. Nubi, Anand, Adira, Amrita, Reshma, Amma, Achan, Anith, everybody, Sumitra, everybody are special.
Sheila, a very hi to you. Very special hi to you. അങ്ങനെയാകും എന്ന് തോന്നുന്നു വിപിൻ, നോക്കാം. താങ്ക് യു രജിത, ഒരു ഹായ്. രജിത ശ്രീജിത്തിന് ഒരു ഹായ്. അബി, ഗുഡ് ഈവനിങ്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഓരോ ലൊക്കേഷനിലായിരിക്കും. ചിലപ്പോൾ ചിത്രാഞ്ജലിയിലായിരിക്കും, ചിലപ്പോൾ ഉള്ളൂരായിരിക്കും, പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ട്. സൂര്യ ചന്ദ്രമോഹൻ, സുഖമായിരിക്കുന്നു സൂര്യ. ബൈജു വി കെ, ഗുഡ് ഈവനിങ്, സുഖമായിരിക്കുന്നു. നൈറ്റ് ഫുഡ് മിക്കവാറും ഇന്ന് ചപ്പാത്തി ആയിരിക്കും തോന്നുന്നു. താങ്ക് യു വിപിൻ. സാലിനി, ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്. എങ്ങാനും ഇൻ ബിറ്റ്വീൻ മിസ്സായി കഴിഞ്ഞാൽ അപ്പോളജീസ്. നിങ്ങളാരെയും മെസ്സേജസ് ഞാൻ വേണമെന്ന് വെച്ച് അവോയ്ഡ് ചെയ്യുന്നതല്ല. താങ്ക് യു ആര്യ, താങ്ക് യു ഷർലി, താങ്ക് യു വിപിൻ. താടി കിടു, താങ്ക് യു. We'll come on live with everyone. അമ്മയെ ഒന്ന് ചിരിച്ച് കാണിക്കുമോ? ഞാൻ ചിരിച്ചിട്ടുണ്ടല്ലോ എപ്പോഴും. സീരിയലിൽ ചിരിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. രജിത സതീഷ്, താങ്ക് യു. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഉല്ലാസ്. ഹായ് ചിന്നു, അതെ ഞാൻ കോമഡി സ്റ്റാർസിൽ പോയിട്ടുണ്ട്. സൂര്യ, ഇന്ന് ഷൂട്ടിലല്ല ഞാൻ. എം സുനിൽ, ഓക്കെ സുനിലെ, താങ്ക് യു. ഇപ്പം ഇത് കഴിയുമ്പോൾ പോട്ടോ. ഏതായാലും ലൈവിൽ ഒന്ന് പറഞ്ഞാലും വളരെ സന്തോഷം. ലൈവ് കഴിഞ്ഞ ഉടനെ ഇറങ്ങാം. താങ്ക് യു ആര്യ. സുനിൽ, ചാൻസ് ഉണ്ടെങ്കിൽ യെസ്. എന്തെങ്കിലും കാസ്റ്റിങ്ങിൻ്റെ കോൾ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ എഫ് പി പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു ഉല്ലാസ്, അമ്മയോട് ഹായ് പറയണം, നന്ദിയുണ്ട്. രാജീവ് ബാബു, നിർത്താമല്ലോ, അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിർത്തുന്നതായിരിക്കും. എന്തൊരു സാധനവും എവിടെയെങ്കിലും ഒരു എൻഡാവണ്ടേ, തീർച്ചയായിട്ടും കുറച്ചുകൾ വീട്ടു കേട്ടോ. ഷെർലി, സുഖമായിരിക്കുന്നു, താങ്ക് യു. രാജീവ് പറഞ്ഞത് കേട്ടു, എല്ലാവരും ഞങ്ങൾ നിർത്താട്ടെ. എല്ലാം എന്താണെങ്കിലും അതിലൊരു എൻഡ് ഉണ്ടാവും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു ഗിരിജ, താങ്ക് യു സോ മച്ച്. ഹായ് അമ്മു. അതെ പിന്നെ എന്ത് ചെയ്യാൻ, അത് അങ്ങനെയായി. കഥയുടെ ഒരു ഭാഗമല്ല ഇത്. ഇതായിരുന്നു നമ്മളൊരു എല്ലാവരും ഒരു ജോലി ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ ഇതൊരു ഒരു ബുക്ക് വായിക്കുന്ന പോലെ, ഒരു ഫിക്ഷൻ മൂവി കാണുന്ന പോലെ ഇത് കണ്ട് ആസ്വദിക്കുക. അച്ചാച്ചനെ അന്വേഷിച്ചതായിട്ട് പറയാം. താങ്ക് യു വിപിൻ, ഞാൻ പറയാം. സുജ മാത്യു, ഗുഡ് ഈവനിങ്. സെബിൻ, എൻ്റെ വീട് ഊട്ടിയിലാണ്. ഷിംല സുധീർ, സുധീർന്ന് കിട്ടി. ഹായ് ഷിനോ, സുമിത്രയോട് ഞാൻ അന്വേഷണം അറിയിച്ചേക്കാം. ഓക്കെ സൂര്യ, തീർച്ചയായിട്ടും ആ മാച്ചിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും എന്ന് തോന്നുന്നു. നിയ മോൾക്ക് ഒരു ഹായ്, സിയ മോൾക്കും ഹായ്. താങ്ക് യു രാഷി, താങ്ക് യു ആർത്തി, സോ കൈൻഡ് ഓഫ് യു. താങ്ക് യു സുനിൽ, ഐ റെസ്പെക്ട് യു ടു. നിങ്ങളുടെ ഓരോ അപ്രിസിയേഷനും നമുക്കൊരു ഇൻസ്പിറേഷനാണ്. സീരിയലിലെ ആനിവേഴ്സറി പാർട്ടി എവിടെയാണെന്ന് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. സുമിത്രയെ ഇത്രയും വേദനിപ്പിക്കണോ,
ബൈജു എന്ത് ചെയ്യാനാ ബൈജു കഥയല്ലേ ഞാൻ ഏതായാലും വിചാരിച്ചു ഇനി അടുത്ത ഒരു സീരിയൽ ഞാനൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് ചെയ്യണം അപ്പോഴേ കുറേ പേർക്കും കൂടി എന്നെ ഇഷ്ടമുണ്ടാവുള്ളൂ സുമിത്രയോട് ഞാൻ ലൈവിന് വരുന്ന കാര്യം പറയാം ഹായ് അനീഷ് പ്രഭോഷ് നവ്യ ഗുഡ് ഈവനിങ് ഹായ് അനു ഗുഡ് ഈവനിങ് റമിത്രു ഹായ് മധുര രാത്രി ഫുഡ് ഐ തിങ്ക് ഇന്ന് ചപ്പാത്തി ആയിരിക്കും തോന്നുന്നു ഫുഡ് വന്നിട്ടില്ല താങ്ക് യു സൂര്യ ഞാൻ പറയാം സുമിത്രയോട് പറയാം സുജ മാത്യു ഹായ് സുഖമായിരിക്കുന്നു സുജ താങ്ക് യു രജിത ശ്രീജിത്ത് താങ്ക് യു സോ മച്ച് ഏ ഇല്ല സന്ദീപ് നമ്മൾ ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒന്നുമില്ല അത് സീരിയലിൽ വെറും ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ഞാൻ പാവാണ് സുമിത്രയുമായിട്ട് ഒന്നിക്കണം യെസ് ഫേവറേറ്റ് ഫുഡ് ബിജു ആന്റണി താങ്ക് യു ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല ഐ തിങ്ക് ഐ ഈറ്റ് എവറിഥിങ് എനിക്ക് ഏറ്റവും കൂടുതൽ ഐ എം എ വെജിറ്റേറിയൻ ബേസിക്കലി ഐ മീൻ കൂടുതലും ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡിനോടാണ് ഇപ്പം നോൺ വെജിറ്റേറിയൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നിർത്തി അതുകൊണ്ട് വെജിൽ എന്താണെങ്കിലും ഇഷ്ടമാണ് ഇടയ്ക്ക് നെറ്റ്വർക്കിന് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഹായ് ഹലീന ഓക്കെ വിപിൻ പോയിന്റ് ടേക്കൻ ഡെനില ഡേവിസ് ഹായ് ആക്ടിങ് സൂപ്പർ ആയിരിക്കുന്നു താങ്ക് യു സോ മച്ച് നവ്യ വിനീത മനോജ് താങ്ക് യു സോ മച്ച് വിനീത ദീപക് മണികണ്ഠൻ ഗുഡ് ഈവനിങ് ടു യു ബിന്ദു പി കെ ഹായ് ആൻഡ് സാൻഡ്രാ ഇസ് വാച്ചിങ് ഓക്കെ സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ കിടുവാണു സിദ്ധു അങ്കിൾ താങ്ക് യു സോ മച്ച് ലീന ഹായ് കുമാർ രാജീവ് ബാബു ഓക്കെ എന്ത് ചെയ്യാനാണോ ഇറ്റ്സ് വെറും അതൊരു സ്ക്രിപ്റ്റ് അല്ലേ ഇത് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം നമ്മൾ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങോട്ട് അത്ര ഇതായിട്ട് എടുക്കണ്ട ഒരു കഥയായിട്ട് കണ്ടാൽ മതി ഇത് ചിലർക്ക് ഇഷ്ടമുണ്ടാകും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല സോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിന് തന്നെ വളരെ സന്തോഷം എസ്പെഷ്യലി ടു രാജീവ് ബാബു സ്ഥിരമായിട്ട് കാണണം ഇതുപോലെ കമൻറ്റ്സ് എപ്പോഴും അയക്കണം എൻകറേജ് ചെയ്യണം രാജീവ് ദിവസം കാണുന്നത് കൊണ്ടാണല്ലോ ഇത്രയും കമൻസൊക്കെ പറയാൻ പറ്റിയത് താങ്ക് യു സോ മച്ച് വേദിക ഇനിയും വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് ദീപക് മണികണ്ഠൻ അതെ ബിജു ഇനി അങ്ങനെ വേണം ചെയ്യാൻ ബിജു ആറ്റിങ്കൽ പക്ഷെ ഇത് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ പേഴ്സണലായിട്ട് നോക്കിയാൽ പോരെ ഞാൻ അത്രേ നോക്കുന്നുള്ളൂ എസ് ചന്ദ്രൻ എന്ന് ചന്ദ്രൻ ഹായ് അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ഇത് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും അത് നമ്മളങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണത് ഹായ് സോ അത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഐ എം ട്രൈങ് ഫോർ ദാറ്റ് ഹായ് പി പി എസ് വട്ട് ഈസ് ഫുൾ ഫോം ഓഫ് പി പി എസ് ഷീബ താങ്ക് യു ഷീബ സഞ്ജീവൻ ഒറിജിനൽ താങ്ക് യു സോ മച്ച് അബി എനിക്ക് ഡബ് ചെയ്യാൻ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ എനിക്ക് കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് വോയിസാണ് ശോഭിച്ചേട്ടൻ്റെ അത് ക്യാരക്ടറിനും ഒരു പ്ലസ് ആയിട്ടുണ്ട് സോ ശോഭിച്ചേട്ടൻ തന്നെ ചെയ്യട്ടെന്ന് വിചാരിച്ചു താങ്ക് യു ലീബ ലീബ മോൾ
താങ്ക് യു പി പി എസ്. ബിജു താങ്ക് യു. മുരളി താങ്ക് യു സോ മച്ച്. താങ്ക് യു മായ. ഓക്കെ വിപിനെ. ഡെമില താങ്ക് യു സോ മച്ച് ഡെമില, ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഷീബ എൻ്റെ റിയൽ പ്ലേസ് ഊട്ടിയാണ്. ഉയരെ പോലെ മൂവീസ് മലയാളത്തിലില്ല, തമിഴിൽ ഒരു മൂന്നാലെണ്ണം വരാനുണ്ട്. നല്ല മൂവീസാണ്, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം റിലീസാകും. മലയാളത്തിൽ ഇപ്പം റിലീസാകാനുള്ള പടമൊന്നും ഇല്ല, എനിക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല. താങ്ക് യു ഉല്ലാസ്. സുശീല ഗോപി, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ദീപക്, യെസ് യെസ്, ഞാൻ ഫിലിമിൽ തിരിച്ചും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഹായ് സുമിത്ര ചേച്ചി, വീട്ടിലാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഞാൻ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഗ്രാജുവേഷൻ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്. ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് രേഷ്മ പറഞ്ഞിരിക്കുന്നു. രേഷ്മ, ഹായ്, ടേക്ക് കെയർ, ബി സേഫ്. അതെ ബിജു, ഒരു ദിവസം ചെയ്യാം, അല്ല നെക്സ്റ്റ് റോൾ മേ ബി. ഹായ്, ഗുഡ് ഈവനിങ്, ഒരുപാട് ഇഷ്ടം. മായ, താങ്ക് യു സോ മച്ച്. സിദ്ധുവിനെ വിധു, വിപിനെ ഞാൻ കേട്ടു, വിപിൻ കുമാർ. ഓക്കെ, നെഞ്ചുവേദനയൊന്നുമില്ല എനിക്ക് ദൈവം അതിനും കൊണ്ട്, അത് വെറുതെ ഒന്ന് ആക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. സീരിയൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫിലിം ചെയ്യില്ല, സീരിയൽ കഴിഞ്ഞതിന് ശേഷം മേ ബി സമയം ബ്രേക്കുള്ള സമയത്ത് മൂവി ചെയ്യുന്നതായിരിക്കും. ഹായ് ടിൻറ്റു, ഗുഡ് ഈവനിങ്. സയോജ്, താങ്ക് യു സോ മച്ച്. ദീപക് മണികണ്ഠൻ, നേരിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാം ദീപക്, ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് മൊലി, ഐ എം ഗുഡ്, താങ്ക് യു നൈ. ബിന്ദു, ഞാൻ എല്ലാവരോടും അന്വേഷണം അറിയിക്കാം. എൻ്റെ ഫുൾ നെയിം കൃഷ്ണകുമാർ എന്നാണ്. വിനീത മനോജ്, പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യണം, മേ ബി വെരി സൂൺ. താങ്ക് യു ദിഷ്ണ, ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞതിന്, മീൻസ് എ ലോട്ട് ടു മീ. അംബിക സുരേഷ് പിള്ളൈ, ഹായ്. സതീശൻ, ഹായ്. ബിന്ദു പങ്കജ്, ഗുഡ് ഈവനിങ്. നമ്മുടെ സീരിയലിലെ നീലിനെയാണ് ബിന്ദു പങ്കജ്. ബിന്ദുവിനെ ലൈവിൽ കണ്ടതിൽ വളരെ സന്തോഷം. ബിന്ദുവൊക്കെ ഭയങ്കര ബിസി ആർട്ടിസ്റ്റാണ്, ഇതുപോലെ ലൈവിൽ വന്നൊരു ഹായ് പറഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ചിന്നു. കവടിയാർ ഇവിടെ അടുത്ത്, കവടിയാറിൽ തന്നെയാണ്. ചില സമയത്ത് ഞാൻ ഹോട്ടലിലേക്ക് മാറും, അല്ലെങ്കിൽ കവടിയാറിലായിരിക്കും. താങ്ക് യു ബിജു. അമ്മ കുറച്ച് ഓവർ ആക്ടിങ്. ഓക്കെ, എൻ്റെ അച്ഛനോട് സമയ വെറുപ്പാണ്. ഓക്കെ, അമൃത ചേച്ചിയോട് അന്വേഷണം അറിയിക്കാം, ഞാൻ പറഞ്ഞേക്കാം. അമൃത്, ആരതി, അമൃത ചേച്ചിയുടെ അന്വേഷണം അറിയിച്ചേക്കാം. ഷാഫി, ഷാഫി ഏതെങ്കിലും റോൾ ഉള്ള സമയത്ത് എനിക്കറിയാൻ പറ്റില്ല, നേരത്തെ അറിയാൻ പറ്റില്ല ഏത് ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഏത് ഏജ് ഗ്രൂപ്പാണ്. എന്തെങ്കിലും എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാളിലോ പോസ്റ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾ കാസ്റ്റിംഗ് കോൾസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറേ കാസ്റ്റിംഗ് കോൾസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രോബ്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മൂവീസ് ഇറങ്ങുന്നതായിരിക്കും. അപ്പം വരുന്ന കാസ്റ്റിംഗ് കോളിൽ അപ്ലൈ ചെയ്യുക, ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക. വിപിൻ, ഓക്കെ, ഓവർ ആക്ടിങ് ആണെങ്കിൽ ഐ കൺട്രോൾ ഇറ്റ്. ഹായ് മുന്ന, അതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ എന്നോട് ചാൻസിൻ്റെ കാര്യം ഇതിലും വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഒരു സീരിയലിലാണെങ്കിലും ഒരു സിനിമയിലാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത് വേറെ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല.
ലാലേട്ടനെ കണ്ടിട്ടില്ല ദീപക്, വളരെ ഒരു ആഗ്രഹമാണ് ലാലേട്ടനെ ഒന്ന് കാണണം എന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം കാസ്റ്റിങ്ങിൻ്റെ കോൾ എടുക്കുന്നത് ഞങ്ങളായിരിക്കില്ല, അതുകൊണ്ട് നിങ്ങളതിലെ പ്രോപ്പർ ചാനൽ ത്രൂ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കൺട്രോളേഴ്സ് ചാനൽ അങ്ങനെയായിരിക്കണം കോൺടാക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങളിപ്പോൾ എന്നോട് മാത്രമല്ല ഏതൊരു സീരിയലിലെയും ഏതൊരു ആർട്ടിസ്റ്റിനോടും ചാൻസ് ചോദിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ചാൻസ് തരുന്നത് ഞങ്ങൾ ആർട്ടിസ്റ്റ് അല്ല. സോ ഐ ഹോപ്പ് ഐ എം ക്ലിയർ. നിങ്ങൾ ഇപ്പം ഇഷ്ടംപോലെ ഇപ്പം ഫേസ്ബുക്കും ഐ മീൻ സോഷ്യൽ മീഡിയയൊക്കെ ഇഷ്ടംപോലെ ആക്റ്റീവ് ആയതുകൊണ്ട് അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം, അതിൽ കാസ്റ്റിംഗ് കോൾ വരുന്നുണ്ട്. ആ പ്ലീസ് ട്രൈ ടു ദാറ്റ് അഗൈൻ. ചായ കുടിച്ചു, ഇന്ന് സ്നാക്സ് ഒന്നും കഴിച്ചില്ല രാഷി, ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചു. താങ്ക് യു പ്രകാശ്, താങ്ക് യു സോ മച്ച്. ഇല്ല പ്രീതി, ഇപ്പം ഞാൻ അഭിനയം മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം ദീപക്, എനിക്കും കാണണം, എന്നിട്ട് ഞാൻ പറയാം ദീപക്കിനെ കാണണമെന്ന്. ഷഫി ഷാ, ഓക്കെ ഷഫി, പ്ലീസ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചാൻസ് കിട്ടും. കാരണം ഇത് ഇതിലേക്ക് ആർട്ടിസ്റ്റിനെ നോക്കുന്നവർ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലൊക്കെ നോക്കുന്നുണ്ടാവും. അതിൽ നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക, കാസ്റ്റിംഗ് കോൾസിന് അപ്ലൈ ചെയ്യുക. താങ്ക് യു ടിൻറ്റു. ഓക്കെ ബൈ ഷാഫി, ടേക്ക് കെയർ. ലിജു സുഖമായിരിക്കുന്നു ലിജു. വിപിൻ, ഞാൻ കമൻസ് വായിക്കുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. റിപ്പീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മിസ് സ്കിപ്പ് ചെയ്യുന്നത്. പ്രതീക്ഷനെ അന്വേഷിച്ചു എന്ന് പറയാം മീനു. ഹായ് മഞ്ജു, ഗുഡ് ഈവനിങ്. ഞാൻ പറയാം പ്രീതി, സുമിത്രയോട് പറയാം അമ്മയുടെ അന്വേഷണം. ലിജു സുഖായിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. ഓക്കെ വിപിനെ, ഞാൻ പറയാം, കേട്ടിട്ടുണ്ട്, ഞാൻ അമ്മോട് പറയാം വളരെ മോശമാണെന്ന്. താങ്ക് യു. ഹായ് മഞ്ജു, താങ്ക് യു സോ മച്ച്. ബിജു ആറ്റിങ്ങൽ, ഹായ് നിഹ. അർച്ചനയ്ക്ക് ഹായ്, താങ്ക് യു രാഷി. ഗുഡ് ഈവനിങ് നിഹ. അഭിരാം ഹായ്. ദീപ മനോഹരൻ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ കമൻസിലാക്കൂ, ഞാനൊന്ന് അറിയട്ടെ. ഹായ് ജയകൃഷ്ണൻ. ഇനി തൊട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോയി, എൻ്റെ ലൈവിൽ വരുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എപ്പിസോഡ്, ഓ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, കുറവ് എല്ലാ എപ്പിസോഡും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഓരോ എപ്പിസോഡും. ആ എപ്പിസോഡിൽ ഞാൻ ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ ആക്ടിങ് ആണെങ്കിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡും വളരെ വളരെ ക്ലോസ് ആണ്. കാരണം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്യുന്നത്. പ്രീതി, ഞാൻ ജനിച്ചതും വളർന്നതും, ജനിച്ചത് ഊട്ടിയിലാണ്, പിന്നെ കുറേ നാൾ കേരളത്തിലുണ്ടായിരുന്നു, പിന്നെ തിരിച്ച് ഊട്ടിയിലേക്ക് പോയി. മുന്തോസ് ഹായ്, ആക്ടിങ് സൂപ്പർ, ലൈക്ക്, താങ്ക് യു ലിജു. സോ നിഹ, ഐ എം വെരി ഗുഡ് നിഹ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സൗമ്യ സെബാസ്റ്റ്യൻ. ഉല്ലാസ്, അത് ക്യാരക്ടറിൻ്റെ ഒരു, ഓരോ ക്യാരക്ടറിനും ഓരോ ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അനിരുദ്ധ് അങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് മുന്ദാസ്, ഹായ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുടുംബങ്ങളൊക്കെ കാണാറുണ്ട് ടീറ്റു, താങ്ക് യു സോ മച്ച്. അങ്ങനെയൊന്നും ചെയ്യരുത്, കുടുംബങ്ങളൊക്കെ കാണണം, ഭക്ഷണവും കഴിക്കണം. വേണമെങ്കിൽ ഇത്തിരി നേരത്തെ ഭക്ഷണം കഴിച്ചല്ലോ, ഇപ്പോൾ 8 മണിക്കായല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടുംബങ്ങളൊക്കെ കാണാനിരിക്കുക.
വേദികയെ തല്ലിയ ഓ വേദികയെ തല്ലിയ എപ്പിസോഡാണ് ബിന്ദുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ എപ്പിസോഡിൽ എനിക്കും ഒരു അടി കിട്ടി. ഞാൻ എല്ലാവരെയും അന്വേഷണം അറിയിക്കാം. തീർച്ചയായിട്ടും ബിനു, ജയലക്ഷൻ സുഖമായിരിക്കുന്നു. കുടുംബങ്ങളൊക്കെ തുടങ്ങി. ഓ 8 മണിയായോ? ഓ, ഷൂട്ടിംഗ് നന്നായിരിക്കുന്നു മുന്ന. ഓക്കെ മീന, കുടുംബങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇതിലേക്ക് കുടുംബങ്ങളൊക്കെ കാണാൻ പോകുന്നു തോന്നുന്നു. അപ്പോൾ എന്നാൽ ഞാൻ ലൈവ് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. സ്നാക്സ് ഇന്നൊന്നും കഴിച്ചില്ല രാശി. ഡോക്ടർ ഷാജു ആയിട്ടിനോട് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഷാജു ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പ്രീതി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ വിപിന, ഞാൻ പറഞ്ഞേക്കാം. നേവിയിൽ ജോബ് ഉണ്ടായിരുന്നു. ഇല്ല ലിജു, ഞാൻ നേവിയിൽ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ബാങ്കിങ്ങിലായിരുന്നു. താങ്ക് യു ഗൈസ്. സുശീല സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് സീരിയൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ടേ പോയി കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഹോട്ട്സ്റ്റാറിൽ കാണണം. മൈ ഫേവറേറ്റ്. താങ്ക് യു ദീപക്. ഓക്കെ ബിജു, താങ്ക് യു സോ മച്ച്. അപ്പം ഐ തിങ്ക് സീരിയൽ തുടങ്ങിയത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സീരിയലിലേക്ക് കയറിയാലോ. യാ, അപ്പം താങ്ക് യു സോ മച്ച്. ക്രിറ്റിസൈസ് ചെയ്തവർക്കും അപ്രീഷിയേറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ക്രിറ്റിസിസം അപ്രീസിയേഷനും ഞാൻ ഈക്വലായിട്ട് എടുക്കുന്നു. ഐ എം റിപ്പീറ്റഡ്ലി സെയിങ്, ഇതൊരു ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്രമാത്രം ഇൻവോൾവ് ആയി കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പം എന്നാൽ ഞാൻ ലൈവ് ക്ലോസ് ചെയ്യട്ടെ. എല്ലാവർക്കും ബൈ. കുടുംബങ്ങളൊക്കെ കാണണം. ഓ ദീപക് താങ്ക്സ്, ഞാൻ അവരെ കാണുമ്പോൾ അറിയിക്കാം. സുനീത താങ്ക് യു സോ മച്ച്. സുനീത, ഓ ഓക്കെ ടിൻറ്റു, ഓക്കെ ഓക്കെ നൈസ്. ഓക്കെ പ്രീതി, ബൈ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇത്ര നേരം ലൈവിൽ വന്നതിന്. അടുത്ത് തന്നെ പിന്നെ ഉടനെ ലൈവിൽ വരാം. പറ്റുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം വരാം. സോ അൺടിൽ ദെൻ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കണം. ഈ കോവിഡിൻ്റെ ഈ പാൻഡമിക് ഒന്ന് കഴിയുന്നവരെ എല്ലാവരും ഇത്തിരി വീട്ടിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുക. വീട്ടിലിരുന്ന് നല്ല ടി വി സീരിയലും പ്രോഗ്രാമൊക്കെ കാണുക. ആൻഡ് നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അടിച്ചു പൊളിക്കാം. അൺടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. താങ്ക് യു എവരിബഡി.